ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി എക്കോസിസ്റ്റം എന്ന അധ്യായത്തിലെ വിവിധ ആശയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്കോ സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ പ്രൊഡക്ടിവിറ്റി എനർജി ഫ്ലോ എക്കോളജിക്കൽ പിരമിഡ് എക്കോളജിക്കൽ സക്സഷൻ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ആശയങ്ങൾ കൂടിയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത് ഒന്ന് ന്യൂട്രിയൻ സൈക്ലിങ്ങും രണ്ടാമത്തത് എക്കോസിസ്റ്റം സർവീസസും ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി പഠിക്കാൻ പോകുന്നത് നേരത്തെ പഠിച്ച പാഠഭാഗങ്ങളിലെല്ലാം അസൈൻമെൻറ്റുകളൊക്കെ ചെയ്ത് കാണുമെന്നും അതൊക്കെ നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞുവെന്നും വിചാരിക്കുന്നു നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ചെടികളുടെ ചിത്രങ്ങൾ കാണാം ഈ ചിത്രങ്ങളിൽ ഉള്ള ചെടികൾക്ക് ചില പ്രത്യേകതകൾ കാണുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിയേ ചില ചെടികളുടെ വരൽ വളർച്ച മുരടിച്ചതായി കാണുന്നു ചില ചെടികളുടെ ഇലകളിൽ പച്ച നിറം കാണുന്നില്ല മഞ്ഞളിച്ച് പോയിരിക്കുന്നു ചില ചെടികളുടെ ഇലകളിൽ ഉണങ്ങിയ പാടുകൾ കാണപ്പെടുന്നു ക്ലോറോഫിൽ നഷ്ടപ്പെട്ട് തീരെ മഞ്ഞ നിറമായ ഇലകളുള്ള ചെടികളെയും കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിന് കാരണം അതുതന്നെയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പ്ലസ് വൺ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട് ഈ ചെടികളുടെ വളർച്ചയ്ക്കും റീപ്രൊഡക്ഷനും അത്യാവശ്യമായ മിനറലുകൾ കിട്ടാത്തത് കൊണ്ട് മിനറൽ ന്യൂട്രീഷൻ്റെ അഭാവത്തിൽ ഈ ചെടികൾക്ക് ചില അപര്യാപ്തതാ രോഗലക്ഷണങ്ങൾ അഥവാ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അതിൻ്റെ കൃത്യമായ അളവിൽ ലഭിക്കാത്തത് കൊണ്ട് വരുന്ന ചില രോഗലക്ഷണങ്ങളെയാണ് നമ്മൾ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത് അവയെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ് ആ ഡെഫിഷ്യൻസി സിൻഡ്രോമെന്ന് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ശരിയാണ് നെക്രോസിസ് ക്ലോറോസിസ് സ്റ്റൻഡേർഡ് ഗ്രോത്ത് ഡിലേ ഓഫ് ഫ്ലവറിംഗ് ഇങ്ങനെ വിവിധ അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി സിൻഡ്രോമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും റീപ്രൊഡക്ഷനും പല മിനറൽ ന്യൂട്രിയൻസും ആവശ്യമാണ് ഫോർ ദി പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് മിനറൽ ന്യൂട്രിയൻസ് ആർ നെസസറി അങ്ങനെ വേണ്ട പ്രധാനപ്പെട്ട മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ സൾഫർ ഫോസ്ഫറസ് മോളിബ്ദിനം മാങ്കനീസ് മെഗ്നീഷ്യം അയർ ക്ലോറിൻ നിക്കൽ ഇതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പം ഇവയുടെ കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഇല്ലെങ്കിൽ ചെടികൾ ശരിയായി വളരുകയോ റീപ്രഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല അങ്ങനെ ചെടി ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും റീപ്രൊഡക്ഷനും വേണ്ടി ഈ മിനറലുകൾ ചെടികൾക്ക് കൃത്യമായി കിട്ടേണ്ടത് ആവശ്യമാണ് എവിടെ നിന്നാണ് ഈ മിനറലുകൾ ചെടികൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഇവയുടെ കോൺസ്റ്റൻറ്റ് സപ്ലൈ ചെടികൾക്ക് സാധ്യമാവുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ മൂലകങ്ങൾ എത്ര അളവിൽ വേണം എന്താണ് ഇവയുടെ ആവശ്യകത എന്ന് മനസ്സിലാക്കാനായി നമ്മൾ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ചെടികളെ വളർത്തുന്നു ചെടികളെ സോയിൽലെസ് കൾച്ചറിങ്ങിലൂടെ വളർത്തുന്ന ആ ടെക്നിക്കിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രോപോണിക്സ് ടെക്നിക്കിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഏതൊക്കെ മൂലകങ്ങളാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഈ മൂലകങ്ങൾ ചെടികൾക്ക് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ ആണ് ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ മിനറലുകളുടെ അളവ് എത്രയുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും ദി എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് സച്ചസ് കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ എക്സെട്ര ഇൻ ദി സോയിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം is called standing സ്റ്റേറ്റ് ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു പ്രത്യേക സമയത്ത് കാണുന്ന മിനറലുകളുടെ മിനറൽ ന്യൂട്രിയൻസിൻ്റെ അളവിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ഓരോ എക്കോസ് എക്കോസിസ്റ്റത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലുള്ള മിനറലുകളുടെ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റും പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള മിനറലുകളുടെ സ്റ്റാൻഡിങ് സ്റ്റേറ്റും വ്യത്യാസമായിരിക്കും കൂടാതെ വിവിധ ഋതുക്കളിൽ വിവിധ സീസണുകളിലും ഈ ന്യൂട്രിയൻസിൻ്റെ അളവ് എക്കോസിസ്റ്റത്തിൽ വ്യത്യാസപ്പെട്ട് കാണും എക്കോസിസ്റ്റത്തിൽ കാണുന്ന മിനറലുകൾ ഒരിക്കലും ആ എക്കോസിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല അവ നിരന്തരമായി റീസൈക്കിൾ ചെയ്തുകൊണ്ട് എക്കോസിസ്റ്റത്തിൽ തന്നെ തുടരുന്നു നിങ്ങൾ പഠിച്ചു എനർജി ഫ്ലോയുടെ കാര്യം എനർജി ഫ്ലോ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ഒരു ശതമാനം ഉപയോഗിച്ച് ചെടികൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നു ഓട്ടോഡ്രാഫ്സ് ആയിട്ടുള്ള സസ്യങ്ങൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ഒരു ശതമാനം ഉപയോഗിച്ചുകൊണ്ട് അവയ്ക്ക് ആവശ്യമായ പോഷണം ഉണ്ടാക്കുന്നു ബയോമാസായി അത് സംഭരിച്ചു വയ്ക്കുന്നു ബാക്കി വരുന്ന ഊർജം മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് തിരികെ പോകുന്നു എന്നാൽ ന്യൂട്രിയൻ്റ് കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ന്യൂട്രിയൻസ് എക്കോസിസ്റ്റത്തിൽ സ്ഥിരമായി റീസൈക്കിൾ ചെയ്യപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു ഇങ്ങനെ എക്കോസിസ്റ്റത്തിൽ മിനറലുകൾ റീസൈക്കിൾ ചെയ്യപ്പെടുന്നതിന് നമ്മൾ മിനറൽ സൈക്ലിംഗ് എന്ന് പറയും ദി മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻറ്റ് എലമെൻറ്റ്സ് ത്രൂ ദി വേരിയസ് കമ്പോണൻസ് ഓഫ് ആൻ എക്കോ സിസ്റ്റം ഈസ് കോൾഡ് മിനറൽ സൈക്ലിങ് എക്കോസിസ്റ്റത്തിലെ വിവിധ ഘടകങ്ങളിൽ കൂടെ മിനറൽ ന്യൂട്രിയൻസ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ മിനറൽ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ മിനറൽ സൈക്ലിങ്ങിന് വേറെ പേരും നമ്മൾ പറയാറുണ്ട് ബയോ ജിയോ കെമിക്കൽ സൈക്ലിംഗ് പാറയിലും മണ്ണിലും വെള്ളത്തിലുമുള്ള മിനറലുകൾ ജീവനുള്ളവയുടെ ശരീരത്തിലെത്തുകയും അത് തിരികെ അവയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മണ്ണിലും പാറയിലും വെള്ളത്തിലും എത്തുന്ന ആ ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മിനറൽ സൈക്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിനറലുകൾ മണ്ണിൽ നിന്ന് സസ്യങ്ങളിലേക്ക് ഓട്ടോട്രോപ്സിലേക്ക് എത്തുന്നു ഈ ഓട്ടോട്രോപ്സ് ആ മിനറലുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഓർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്നു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇങ്ങനെയുള്ള ഓർഗാനിക് ന്യൂട്രിയൻസിനെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അതിനെ ബയോമാസാക്കി സംഭരിക്കുന്നു ഇവ ഇവയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ലിറ്റർ ആയി സോയിലെത്തുന്നു കൂടാതെ കുറച്ച് മിനറലുകൾ അന്തരീക്ഷത്തിൽ നിന്ന് റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് മഴവെള്ളത്തിൽ ഡിസോൾവ് ചെയ്തും ഭൂമിയിലെത്തുന്നു ഇവയെ റീസൈക്കിൾ ചെയ്ത് ബാക്ടീരിയകൾ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നു ഇങ്ങനെ മണ്ണിൽ നിന്ന് കിട്ടിയ മിനറലുകളെ ജീവനുള്ളവയിൽ കൂടിയും ജീവനില്ലാത്തവയിൽ കൂടിയും കടത്തിവിട്ട് തിരികെ മണ്ണിലേക്ക് തന്നെ എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മിനറൽ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഇനി മിനറൽ സൈക്ലിംഗ് എത്ര തരം ഉണ്ടെന്നും ഏതൊക്കെയാണ് മിനറലുകളുടെ എന്നും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മിനറലുകൾ എങ്ങനെയാണ് ഭൂമിയിലെത്തുന്നതെന്നും അതെങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നതെന്നും അത് ഏതെല്ലാം തരത്തിലാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നതെന്നും നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് നദികളുടെ ചിത്രങ്ങൾ കാണാം കേരളത്തിലുള്ള നദികളുടെ ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം നദികൾ കൊണ്ടും വനങ്ങൾ കൊണ്ടും ഒക്കെ സമ്പന്നമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള നദികളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അടുത്ത പാഠത്തിൽ വിശദമായിട്ട് പഠിക്കും എന്നാലും നദികളാൽ സമ്പന്നമായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ കൊച്ചു കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് ഈ നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്നെണ്ണവും വെസ്റ്റേൺ ഗഡ്സിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് ചേരുന്നവയാണ് അത് മൂന്നെണ്ണം തിരിച്ച് കിഴക്കോട്ടൊഴുകി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോകുന്നു കബനി ഭവാനി പാമ്പാർ ഈ നദികളാണ് നീലഗിരിയിലും ആനമുടിയിലും ഒക്കെ ഉത്ഭവിച്ച് കബനി കർണാടകത്തിലേക്കും ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കും പോകുന്നു നമുക്കിതെല്ലാം നോക്കാനുള്ളത് നിങ്ങളോട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് ടീച്ചർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നദികളിൽ ജലമുണ്ട് ഈ ജലം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഴയിൽ നിന്നാണ് നദികളിൽ ജലം കിട്ടുന്നത് ഈ മഴ പെയ്യുമ്പോൾ നദികളുടെ വാട്ടർ കാച്ച്മെൻ്റ് ഏരിയയിൽ ജലസംഭരണ കേന്ദ്രങ്ങളിൽ പർവ്വതങ്ങളുടെ മുകളിൽ വെള്ളം സംഭരിക്കപ്പെടുന്നു ഈ വെള്ളമാണ് നദികളിൽ കൂടി ഒഴുകിയെത്തുന്നത് പിന്നീട് നദികളിലൂടെ ഒഴുകിയെത്തുന്ന ഈ വെള്ളം ഇവോപ്പറേഷനിൽ കൂടി മേഘങ്ങളാവുകയും മേഘങ്ങൾ കണ്ടൻസ് ചെയ്ത് പ്രസിപ്പിറ്റേഷനായി മഴയായി തിരികെ ഭൂമിയിലേക്കും വരുന്നു ഇങ്ങനെ ഒരു സൈക്കിൾ രൂപത്തിൽ വെള്ളം അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കും പോകുന്നതിന് നമ്മൾ വാട്ടർ സൈക്കിൾ എന്നാണ് പറയുന്നത് അതുപോലെ മിനറൽ സൈക്ലിങ്ങിൽ വിവിധ തരം മിനറൽ സൈക്ലിങ്ങുകളുണ്ട് പ്രധാനമായും രണ്ട് തരം ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് ആണ് ഉള്ളത് ഇനോർഗാനിക് മിനറലുകളുടെ റിസർവ് ഓയർ എവിടെയാണ് ഏതാണ് എന്നതിനനുസരിച്ച് നമുക്ക് ന്യൂട്രിയൻ സൈക്ലിങ്ങിനെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് റിസർവ് ഓയർ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ മിനറൽ സൈക്ലിങ്ങിനെ നമ്മൾ ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയും മിനറൽ ന്യൂട്രിയൻസിൻ്റെ റിസർവ് ഓയർ എർത്ത് ക്രസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ സെഡിമെൻടറി സൈക്കിൾ എന്ന് പറയും അപ്പോൾ ഒന്നുകൂടി നോക്കൂ ന്യൂട്രിയൻ സൈക്കിൾസ് ആർ ഓഫ് ടു ടൈപ്സ് ഗേഷ്യസ് സൈക്കിൾ ആൻഡ് സെഡിമെൻറ്ററി സൈക്കിൾ ഗേഷ്യസ് സൈക്കിൾ ദി റിസർവായർ ഫോർ ഗേഷ്യസ് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ സൈക്കിൾ എക്സിസ്റ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ എക്സാമ്പിൾ ഫോർ ഗേഷ്യസ് സൈക്കിൾ ആർ നൈട്രജൻ സൈക്കിൾ ആൻഡ് കാർബൺ സൈക്കിൾ ദി റിസർവായർ ഫോർ എ സെഡിമെൻടറി ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ സൈക്കിൾ എക്സിസ്റ്റ് ഇൻ എർത്ത് സ്ക്രസ്റ്റ് എക്സാമ്പിൾ ഫോർ സെഡിമെൻടറി സൈക്കിൾ ആർ ഫോസ്ഫറസ് സൈക്കിൾ ആൻഡ് സൾഫർ സൈക്കിൾ നമുക്കിനി ഈ രണ്ട് തരം ന്യൂട്രിയൻ സൈക്കിളിങ്ങിനെക്കുറിച്ചും വിശദമായിട്ടൊന്നും നോക്കാം ന്യൂട്രിയൻ സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത് ഒന്ന് റിസർവോയർ എന്താണ് റിസർവോയർ എന്താണ് റിസർവ് ഓയറിൻ്റെ ഫങ്ഷൻ ന്യൂട്രിയൻസിനെ അന്തരീക്ഷത്തിൽ നിന്നോ എയർത്തിൽ നിന്നോ വാട്ടറിൽ നിന്നോ റിസീവ് ചെയ്യുകയും അതിനെ നമ്മൾ ഇൻഫ്ലക്സ് എന്ന് പറയും അതിനെ തിരിച്ച് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അന്തരീക്ഷത്തിലേക്കോ വാട്ടറിലേക്കോ സോയിലേക്കോ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു ഇതിന് എഫ്ലക്സ് എന്നും പറയും ഈ ഇൻഫ്ലക്സിനും എഫ്ലക്സിനും ഇടയ്ക്ക് വരുന്ന ഡെഫിസിറ്റ് കുറവിനെ നികത്തുകയാണ് റിസർവോയറുടെ ഫങ്ഷൻ കൂടാതെ മിനറൽ ന്യൂട്രിയൻ സൈക്ലിംഗിന് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്ലിങ്ങിന് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അഫെക്റ്റ് ചെയ്യും നിങ്ങൾക്കറിയാം എക്കോ സിസ്റ്റത്തിൽ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ് എക്കോ സിസ്റ്റം നിലനിൽക്കുന്നത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ പരസ്പരമുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് എക്കോ സിസ്റ്റം നിലനിൽക്കുന്നത് അപ്പോൾ എക്കോസിസ്റ്റത്തിൽ ഉള്ള മിനറൽ സൈക്ലിംഗ് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിളിങ്ങും എക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ട് നിയന്ത്രിതമാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എഫെക്ട് ദി ന്യൂട്രിയൻസ് സൈക്ലിംഗ് ദി റേറ്റ് ഓഫ് റിലീസ് ഓഫ് ന്യൂട്രിയൻസ് ഈസ് കൺട്രോൾഡ് ബൈ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് സജസ് സോയിൽ ടെമ്പറേച്ചർ പി എച്ച് പ്രസിബിറ്റേഷൻ എക്സെട്ര എന്താണ് കാർബൺ സൈക്കിൾ എന്ന് നോക്കാം കാർബൺ സൈക്കിൾ ഡിസ്ക്രൈബ്സ് ദി ട്രാവൽ ഓഫ് കാർബൺ ആറ്റം കണ്ടിന്യൂലി ഫ്രം അറ്റ്മോസ്ഫിയർ ടു എർത്ത് ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയ്ക്ക് ഇടയ്ക്കുള്ള കാർബൺ മോളിക്യൂളുകളുടെ ചലനത്തിനെയാണ് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് കാർബൺ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ പ്ലസ് വണ്ണിൽ പഠിച്ചതുപോലെ തന്നെ ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ് ജീവനുള്ളവയുടെ കോശത്തിലെയും കോശത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ് കാർബൺ ജീവനുള്ളവയിൽ ജലമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ജലം കഴിഞ്ഞാൽ നാൽപ്പത്തൊൻപത് ശതമാനം കാർബണാണ് ജീവനുള്ളവയുടെ ശരീരത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ന്യൂട്രിയൻറ്റ് ഈ കാർബൺ കാർബൺ സൈക്ലിംഗിലേക്ക് എത്തുമ്പോൾ കാർബണിൻ്റെ റിസർവ് ഓയറിനെ കുറിച്ച് നമുക്ക് നോക്കണം കാർബണിൻ്റെ റിസർവ് ഓയർ അറ്റ്മോസ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയറിൽ ഒരു ശതമാനം കാർബണാണ് കാണുന്നത് കൂടുതലും കാർബൺ എഴുപത്തൊന്ന് ശതമാനത്തോളം കാർബൺ ഓഷനിൽ ഡിസോൾവ് ചെയ്ത് കാണപ്പെടുന്നു അപ്പോൾ ഓഷനാണ് കാർബൺ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ദി ഓഷ്യാനിക് റിസർവോയർ റെഗുലേറ്റ്സ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ഡി അറ്റ്മോസ്ഫിയർ കൂടാതെ ഫോസിൽ ഫ്യൂവലുകളും കാർബണിൻ്റെ റിസർവോയറാണ് ഇവ ഭൂമിയുടെ അടിയിൽ കാണപ്പെടുന്നു പ്രധാനപ്പെട്ട ഫോസിൽ ഫ്യൂവലുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളും കോളും ഫോസിൽ ഫ്യൂവലാണ് പക്ഷേ ഇവ ഡയറക്റ്റായിട്ട് കാർബൺ സൈക്ലിങ്ങിലേക്ക് എത്തുന്നില്ല എപ്പോഴാണോ ഇവ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് ഇത് കാർബൺ സൈക്ലിംഗിലേക്ക് എത്തുന്നത് അതുവരെ ഭൂമിയിൽ ഡെപ്പോസിറ്റായിട്ട് കാണപ്പെടും ഇപ്പോൾ കാർബൻ്റെ റിസർവോയറുകൾ അറ്റ്മോസ്ഫിയർ ഓഷൻ ഫോസിൽ ഫ്യൂവൽ ഇനി എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഭൂമിയിലേക്ക് എത്തുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടീൻ കിലോഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡീസ് ഫിക്സ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ റീച്ച് എർത്ത് അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വഴി പ്രൊഡ്യൂസേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഭൂമിയിലേക്ക് എത്തിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് ഓഷനിലും സോയിലിലും ഉണ്ട് ലാൻഡ് പ്ലാന്റ്സും അക്വാറ്റിക് പ്ലാന്റ്സും ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഭൂമിയിലേക്ക് എത്തുന്നു അങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്ന കാർബൺ ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും കൂടി സൈക്ലിംഗ് നടത്തി തിരികെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു പിന്നെ ഇനി എങ്ങനെയാണ് ഭൂമിയിലെത്തിയ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ ചിത്രം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ അന്തരീക്ഷത്തിലേക്ക് ത്രൂ ദി റെസ്പിറേറ്ററി ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഓഫ് ലാൻഡ് ആൻഡ് ഓഷൻസ് ബേണിംഗ് ഓഫ് വുഡ് ഫോറസ്റ്റ് ഫയർ കമ്പസ്റ്റൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഫോസിൽ ഫ്യൂവൽ വൾക്കാനിക് ആക്ടിവിറ്റി ഈ പ്രക്രിയകളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ നിന്ന് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു അപ്പോൾ പ്രധാനമായും ഭൂമിയിൽ നിന്ന് തിരികെ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന എത്തിക്കുന്ന പ്രക്രിയകളാണ് റെസ്പിറേഷൻ ലാൻഡിലും ഓഷനിലുമുള്ള പ്ലാന്റ്സും അനിമൽസും റെസ്പെയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നു ഫോസിൽ ഫ്യൂൽ ബേണിംഗ് ഫോർ വെഹിക്കിൾസ് വാഹനങ്ങളിൽ നിന്ന് പുകയായി വാഹനങ്ങളിൽ ഫോസിൽ ഫ്യൂലുകൾ ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നു ഫോറസ്റ്റ് ഫയർ കമ്പസ്റ്റൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഇവയെല്ലാം ഫോസ് കാർബൺ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന പ്രക്രിയകളാണ് എന്നാൽ ഒരു ചെറിയ അളവ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ സെഡിമെൻറ്റായി സംരക്ഷിക്കപ്പെടുന്നു നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ലൈം ആയിട്ടും ചെറിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ തന്നെ നിലനിർത്തപ്പെടുന്നു ഇത് സൈക്ലിംഗ് പ്രോസസ്സിന് വിധേയമാകുന്നില്ല അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നു ഓഷനിലേക്ക് എത്തുന്നു അതിൽ നിന്ന് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസത്തിൽ കൂടി തിരികെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു ഇതാണ് കാർബൺ സൈക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ മനുഷ്യൻ്റെ ആക്ടിവിറ്റി കൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നുണ്ട് ഈ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അത് ദോഷം ചെയ്യും എന്തൊക്കെ ദോഷങ്ങളാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ഭൂമിക്കുണ്ടാകുന്നതെന്ന് നിങ്ങൾ അടുത്ത പാഠങ്ങൾ വിശദമായി പഠിക്കും അതുകൊണ്ട് നമുക്ക് അതിവിടെ നോക്കണ്ട അപ്പോൾ കാർബൺ സൈക്കിളിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു കാർബണിൻ്റെ സോഴ്സ് എന്താണ് കാർബൺ എങ്ങനെയാണ് അത് ഭൂമിയിലെത്തുന്നത് ആ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് തിരികെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് എന്നത് കൃത്യമായിട്ട് ഒന്ന് പഠിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സെഡിമെൻറ്ററി സൈക്കിളായ ഫോസ്ഫറസ് സൈക്കിളാണ് നേരത്തെ പഠിച്ച കാർബൺ ഒരു ഗ്ലേഷ്യസ് സൈക്കിളാണ് ഇനി പഠിക്കാൻ പോകുന്നത് സെഡിമെൻറ്ററി സൈക്കിളായ ഫോസ്ഫറസ് സൈക്കിളാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിനറൽ ആണ് ജീവജാലങ്ങളുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫോ ലിപ്പിഡുകൾ കൊണ്ടാണ് കൂടാതെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി സംഭരിച്ചു വെച്ചിരിക്കുന്ന എ ടി പി മോളിക്യൂളുകളിലാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എ ടി പിയിലും ഫോസ്ഫറസ് കാണപ്പെടുന്നു കൂടാതെ ഭൂമിയിൽ കാണുന്ന പല ജീവികളുടെയും ഷെല്ലുകളിൽ ഫോസ്ഫറസ് ഉണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലിലും പല്ലിലും ഫോസ്ഫറസ് ഉണ്ട് അപ്പോൾ ഫോസ്ഫറസ് എക്കോസിസ്റ്റത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മിനറൽ ആണ് ഈ ഫോസ്ഫറസ് എങ്ങനെയാണ് ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് നടത്തുന്നത് എന്ന് നോക്കാം സ്ക്രീനിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ ഫോസ്ഫറസ് സൈക്കിളിൻ്റെ വിവിധ ഘട്ടങ്ങൾ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമായി റോക്ക് മിനറൽസാണ് റോക്ക് മിനറൽസിൽ നിന്ന് വെതറിംഗ് പ്രോസസ്സ് വഴി സോയിൽ സൊല്യൂഷനിലേക്ക് ഫോസ്ഫറസ് എത്തുന്നു ഈ ഫോസ്ഫറസിൻ്റെ ചെറിയൊരളവ് റണ്ണവേ റൺ ഓഫായിട്ട് മഴവെള്ളത്തിൽ കൂടി ലേ ഒഴിച്ചു പോകുന്നു ബാക്കി ഫോസ്ഫറസിനെ പ്ലാ പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ചെയ്യുന്നു ദെൻ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നു പ്ലാന്റ്സിൻ്റെ ലിറ്റർഫോളും അനിമൽസിൻ്റെ ഡെത്തും ഡീകമ്പോസിഷനും വഴി ഫോസ്ഫറസ് തിരികെ സോയിൽ സൊല്യൂഷനിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മൾ ഒരു ഗേഷ്യസ് സൈക്കിളും ഒരു സെഡിമെൻ്ററി സൈക്കിളിൻ്റെയും എക്സാമ്പിൾ വിശദമായിട്ട് പഠിച്ചു ഭൂമിയിൽ നടക്കുന്ന ബയോജിയോ കെമിക്കൽ സൈക്കിളിങ്ങിൽ കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് ഗേഷ്യസ് സൈക്കിളും അടുത്തത് സെഡിമെൻ്ററി സൈക്കിളും ആണ് എന്നുള്ളത് തന്നെയാണ് കാർബൺ ഗേഷ്യസ് സൈക്കിളും ഫോസ്ഫറസ് സെഡിമെൻ്ററി സൈക്കിളും ആണ് കൂടാതെ കാർബൺ ഭൂമിയിലേക്ക് എത്തുന്നത് ഗേഷ്യസ് ഫോമിലാണ് എന്നാൽ ഫോസ്ഫറസ് സോയിലേക്ക് എത്തുന്നത് വെതറിംഗ് പ്രോസസ്സ് വഴിയാണ് അപ്പോൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് കാർബണിൽ വളരെ കൂടുതൽ നടക്കുന്നു എന്നാൽ ഫോസ്ഫറസിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നെഗ്ലിജിബിൾ ആണ് സ്മോൾ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് മാത്രമേ ഗേഷ്യസ് എക്സ്ചേഞ്ച് വഴി എത്തുന്നുള്ളൂ മെജോറിറ്റി വെതറിംഗ് ഓഫ് റോക്ക് വഴിയാണ് ഭൂമിയിൽ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ കാർബൻ്റെ റിലീസ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി റിലീസാണ് കാർബൺ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് റെസ്പിറേറ്ററി പ്രോസസ്സ് വഴിയാണ് എന്നാൽ ഫോസ്ഫറസ് അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ആദ്യത്തെ കോളത്തിൽ കാർബൺ സൈക്കിളും രണ്ടാമത്തെ കോളത്തിൽ ഫോസ്ഫറസ് സൈക്കിളും തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് കാർബൺ സൈക്കിൾ ഇറ്റ് ഈസ് എ ഗേഷ്യസ് സൈക്കിൾ ഫോസ്ഫറസ് സൈക്കിൾ ഇറ്റ് ഇസ് എ സെഡിമെൻ്ററി സൈക്കിൾ ദെൻ ഇൻ കാർബൺ സൈക്കിൾ ദെർ ഇസ് റെസ്പിറേറ്ററി റിലീസ് ആൻഡ് ഇൻ phosphorus cycle there is no respiratory release then third point atmospheric input of carbon through rainfall is appreciable then for phosphorus cycle atmospheric input of phosphorus through rainfall is negligible and gaseous exchange of carbon between organism and the environment are appreciable in carbon cycle but gaseous exchange of phosphorus between organism and the environment are negligible നേരത്തെ പറഞ്ഞത് വിട്ടുപോയ ഒരു പോയിന്റ് കൂടി കൂടിയുണ്ട് മഴവെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഫോസ്ഫറസ് അങ്ങനെ റെയിൻ വാട്ടർ വഴി ഭൂമിയിലേക്ക് എത്തുന്നില്ല ഇവയാണ് കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇനി നമുക്ക് അടുത്ത ആശയത്തിലേക്ക് പോകാം നമ്മുടെ ഒരു ചുറ്റുപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എക്കോസിസ്റ്റം സർവീസസ് എന്താണ് എക്കോ സർവീസസ് എന്തുകൊണ്ട് എന്താണ് എക്കോ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ഈ വാക്ക് കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിതസ്ഥിതിയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എക്കോ സർവീസ് എക്കോ സർവീസസ് ആർ ദി ബെനിഫിറ്റ്സ് ഗെയിൻഡ് ബൈ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എക്കോ സിസ്റ്റം നിന്ന് മനുഷ്യന് കിട്ടുന്ന എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ടോ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടോ അതിനെല്ലാം ചേർത്താണ് നമ്മൾ എക്കോ സിസ്റ്റം സർവീസ് എന്ന് പറയുന്നത് ഇൻ ടു തൗസൻഡ് യു എൻ സെക്രട്ടറി ജനറൽ കോഫി അനൻ പ്രപ്പോസ്ഡ് എ പ്രോജക്റ്റ് ദറ്റ് പ്രോജക്റ്റ് ഈസ് നെയ്മ് മില്ലേനിയം എക്കോ സിസ്റ്റം അസസ്മെൻറ്റ് പ്രോജക്റ്റ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ആഘാതമാണ് പ്രകൃതിക്ക് ഉണ്ടാക്കുന്നത് എന്നത് പഠിക്കാനാണ് യു എൻ സെക്രട്ടറി ജനറലായ കോഫി അന്നൻ മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെൻറ്റ് പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത് നമുക്കറിയാം നമ്മൾ ഈ കാര്യം എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് എന്തൊക്കെ ആണ് ഹ്യൂമൻ ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് എൻവോൺമെൻറ്റിനുണ്ടാകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോഴാണ് ആ പ്രോജക്റ്റുള്ള ആ പ്രോജക്റ്റാണ് എക്കോസിസ്റ്റം സർവീസസ് എന്നുള്ള വാക്ക് മുന്നോട്ട് വെച്ചത് മില്ലേനിയം അസസ്മെൻറ്റ് പ്രോജക്റ്റ് ഡിഫൈൻഡ് എക്കോ സിസ്റ്റം സർവീസസ് ആസ് ദി ഫങ്ഷൻ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് എക്കോസിസ്റ്റം ദെനിഫിറ്റ് ടു ദ ി മനുഷ്യനും മനുഷ്യ സമൂഹത്തിന് പ്രയോജനകരമായ എന്തെല്ലാം കാര്യങ്ങളാണ് എക്കോ സിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്നത് എന്നതാണ് എക്കോസിസ്റ്റം സർവീസ് കൊണ്ട് ഉദ്ദേശിച്ചത് മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് എക്കോസിസ്റ്റം സർവീസ് പ്രധാനമായി നാല് തരം ഉണ്ടെന്ന് പറഞ്ഞു അവ ഒന്ന് പ്രൊവിഷണൽ സർവീസസ് റെഗുലേറ്ററി സർവീസസ് കൾച്ചറൽ സർവീസസ് ആൻഡ് സപ്പോർട്ടിംഗ് സർവീസസ് പ്രകൃതി നമുക്ക് മനുഷ്യന് തരുന്ന എന്തൊക്കെ സർവീസസ് ആണ് എന്നത് മിലേനിയം അസസ്മെന്റ് പ്രോജക്റ്റ് നാല് വൈഡ് ഹെഡിങ്ങിലൂടെ തരംതിരിച്ചു അല്ല ഒന്നാമത്തത് സർവീസസ് ആണ് പ്രൊവിഷണൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് എക്കോസിസ്റ്റം നമുക്ക് തരുന്നത് എന്നതാണ് എനർജി ഫുഡ് മെറ്റീരിയൽസ് മെഡിസിൻസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതി നമുക്ക് തരുന്നത് എന്നത് പ്രൊവിഷണൽ സർവീസിൽ ഉൾപ്പെടുന്നു റെഗുലേറ്ററി സർവീസസിൽ വരുന്ന കാര്യങ്ങൾ Benefits obtained from the regulation of ecosystem. They are known as regulatory services. Flood control, then drought control, erosion control, soil formation, uh, control of pest and pathogen. This is regulatory services. Then cultural services, cultural services, recreation, spiritual aspects, heritage. എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് കൾച്ചറൽ സർവീസിൽ വരുന്നത് നാലാമത്തെ കാറ്റഗറിയായി വരുന്ന സപ്പോർട്ടിംഗ് സർവീസസ് നേരത്തെ പറഞ്ഞ മൂന്ന് സർവീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രകൃതിയുടെ പ്രക്രിയകളെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ന്യൂട്രിയൻ സൈക്ലിംഗ് പ്രൊഡക്ടിവിറ്റി ഇതൊക്കെയാണ് സപ്പോർട്ടിംഗ് സർവീസിൽ വരുന്നത് ഇനി ഈ സർവീസിന് വിലയിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എക്കോ സിസ്റ്റം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്ന സർവീസിന് വിലയിടാൻ പറ്റാത്ത വിധം അമൂല്യമാണ് എന്നാലും ഇതിനെ വിലയിടാനുള്ള ഇതിനൊരു പ്രൈസ് ടാഗ് നൽകാനുള്ള ഒരു സംരംഭം ഒരു ഉദ്യമം ശാസ്ത്രജ്ഞന്മാർ നടത്തി റോബർട്ട് കോൺസ്റ്റാൻസ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ എക്കോ സിസ്റ്റത്തിന് ഒരു പ്രൈസ് ടാഗ് നൽകാനുള്ള ഒരു ചെറിയ ശ്രമം തുടങ്ങി അദ്ദേഹം എക്കോ സിസ്റ്റം സർവീസസിന് മൊത്തമായിട്ട് കൊടുത്ത പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ട്രില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഒരു വർഷം മുപ്പത്തിമൂന്ന് ട്രില്യൺ യു എസ് ഡോളറിനുള്ള സർവീസുകളാണ് പ്രകൃതി നമുക്ക് തരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി ഗ്ലോബൽ പ്രൊഡക്ടിവിറ്റി പതിനെട്ട് യു എസ് ട്രില്യൺ ഡോളർ ആയിരിക്കുമ്പോഴാണ് എക്കോ സർവീസ് വഴി നമുക്ക് കിട്ടുന്നത് മുപ്പത്തി മൂന്ന് ട്രില്യൺ യു എസ് ഡോളേഴ്സ് ഇപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പം നമുക്ക് വിലമതിക്കാനാവാത്ത ഒരുപാട് സർവീസാണ് എക്കോ സിസ്റ്റം തരുന്നത് ഇതിൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുത്തത് പ്രൈസ് ടാഗ് ചെയ്തത് സോയിൽ ഫോർമേഷനാണ് എങ്ങനെയാണ് എക്കോസിസ്റ്റം ഭൂമിയിലേക്ക് മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ പ്രോസസ്സിന് അദ്ദേഹം ശതമാനം അദ്ദേഹം വിലയിട്ടത് സോയിൽ ഫോർമേഷനാണ് ബാക്കി വരുന്ന റിക്രിയേഷൻ ന്യൂട്രിയൻ സൈക്ലിംഗ് തുടങ്ങിയ സർവീസുകൾക്ക് അദ്ദേഹം പത്ത് ശതമാനം ടാക്സ് ആണ് പത്ത് ശതമാനം പ്രൈസാണ് കൊടുത്തത് ക്ലൈമറ്റ് റെഗുലേഷൻ ക്ലൈമറ്റ് റെഗുലേഷനും ഹാബിറ്റാറ്റ് ഫോർ അതർ ഓർഗാനിസത്തിനും അദ്ദേഹം ആറ് ശതമാനം വാല്യൂ ആണ് കൊടുത്തത് ഇങ്ങനെ എക്കോസിസ്റ്റം നമുക്ക് തരുന്ന വില സർവീസുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ എക്കോസിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ആഘാതം ഈ സർവീസസുകളുടെ ലഭ്യതയും കുറയ്ക്കും അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ദോഷമാവും നിങ്ങൾ ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ എക്കോസിസ്റ്റം മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും എങ്ങനെയാണ് പരസ്പരം പൂരകമായിട്ട് ഒരു എക്കോ സിസ്റ്റത്തിൽ ജീവിച്ചു വരുന്നതെന്ന് കണ്ടു ഇപ്പോൾ ഒരു ചെറിയ അസൈൻമെൻറ്റും കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗം പൂർത്തിയാക്കാം നമ്മൾ ഈ പാഠഭാഗത്തിൽ അവസാനമായിട്ട് കണ്ട അവസാന ഭാഗത്ത് കണ്ട മില്ലേനിയം എക്കോസിസ്റ്റം അസസ്മെൻറ്റ് കുറിച്ച് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ബോട്ടൺ ഡയറിയിൽ എഴുതുക കൂടാതെ എന്തൊക്കെയാണ് ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ എൻവോൺമെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ചും ചെറിയൊരു നോട്ട് തയ്യാറാക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളുമായിട്ട് കാണാം നമസ്കാരം